ഇന്ത്യ ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ മുന്നണികളും അതിനുള്ള തയ്യാറെടുപ്പും തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത ഒരു പ്രധാനമന്ത്രിയായിട്ട് ആരാണ് ജനങ്ങളുടെ മനസ്സിൽ? ഇനിയും മോദിയെ തന്നെ ജനങ്ങൾ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുമോ? ഒരു മോദി ഭരണം താങ്ങാൻ ജനങ്ങൾക്കാകുമോ? അതോ ഇനി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ അംഗീകരിക്കുമോ? ഇതെല്ലാം നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. എനിക്ക് തോന്നുന്നു ആൾ വരാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ആരും പരിഗണിക്കേണ്ടിയില്ല. മോദി വരരുതെന്നുള്ള ആഗ്രഹമുണ്ട്. യാതൊരു കാരണവശാലും മോദിയും അമിത്ഷായും വരരുത്. ഭരണമാറ്റം 100% ആഗ്രഹം ഇപ്പോഴേ ആഗ്രഹിക്കുന്നു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹമുള്ളു, പക്ഷേ ആവില്ല, സാധ്യതയില്ല. കാരണം കേരളത്തിൽ നിന്നും അവർ കേരളം, കർണാടക, ആന്ധ്ര ഇവിടുന്ന് അവർക്ക് ഒരു രക്ഷയില്ല, തമിഴ്നാട് ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ അങ്ങോട്ടും പഞ്ചാബിലൊക്കെ ആണെങ്കിൽ AAP, ഡൽഹി AAP അങ്ങനെ പോകുന്നു. ബാക്കിയുള്ളവരുടെ BJP പിടിക്കും. പിന്നെ ഇവിടെ രാഹുൽ ഗാന്ധി, അവർക്ക് തന്നെ ഒരു ഐക്യം ഇല്ല. മോദിയുടെ ഭരണം മാറണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. യാതൊരു കാരണവശാലും മോദി അമിത്ഷാ വരരുത്. ഗുണ്ടാ സംഘങ്ങളുടെ ഭരണം ആരായിരിക്കും എന്ന് പറയാക്കത്തില്ല. ഇപ്പം കോൺഗ്രസിൻ്റെയൊക്കെ ഇങ്ങനെ നിൽക്കുകയല്ലേ. മോദിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി പല രീതിയിലും പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്കൊരു തൂവില്ല, മോദി കയറാൻ വഴിയില്ല. ഇല്ല, അങ്ങനെയാണ് സംഗതി. കിടപ്പ് പേരും നിർദ്ദേശിക്കില്ല. നമ്മൾ ഇപ്പം കയറുന്നെങ്കിൽ യുവജനങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കണം. എല്ലാം യൂത്തിൻ്റെ മുന്നിട്ട് കൊടുക്കുക. എല്ലാം പൈസായിരൊക്കെ കളഞ്ഞിട്ട് എല്ലാം യുവത്വത്തെ കൊടുക്കുക. വേറൊരു പാർട്ടി പറഞ്ഞാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ പാർട്ടിയില്ല. വേറൊരു പ്രധാനമന്ത്രി വരണതാണ് നല്ലത്. കുഴപ്പമില്ല, എന്നാലും അവിടെ മാറ്റം വരണം. മോദി തന്നെ തുടരാൻ സാധ്യത. എൻ്റെ ആഗ്രഹം മോദിജി തന്നെയാണ്. ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ല. വരുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അതുപോലെ ഭരിക്കാൻ അറിയാവുന്നതും ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ അറിയാവുന്ന, ജനങ്ങളെ സേവിക്കുന്ന പ്രധാനമന്ത്രി, ഭരണാധികാരി ഇതുവരെ വേറെ ആരെയും പറ്റി അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ഒരാൾ ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നുമില്ല.